ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ സാധാരണയായിട്ട് വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ചിക്കൻ വാങ്ങിയപ്പോൾ തന്നെ ഒരു 4 പീസ് ഞങ്ങൾക്ക് 4 പേർക്കും 4 പീസ് ഞങ്ങൾ ഒത്തിരി വലിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കളറൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്, പിന്നെ 1 സ്പൂണ് ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇപ്പോൾ ഓവനിലാണ് ഇപ്പോൾ ഗ്രില്ഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തത് കേട്ടോ. ഈ സംഭവം നമുക്ക് സാധാരണ ഫ്രൈ പാനിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഓവനിലായതുകൊണ്ടാണ് ഇപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ ചിക്കനിലേക്ക് പീസുകളൊക്കെ നല്ലപോലെ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ലപോലെ വരഞ്ഞു കൊടുക്കണം, നല്ല അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ തൊട്ടിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ അപ്പോൾ ജസ്റ്റ് വെക്കുന്നുള്ളൂ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര സമയം ഫോണും ടിവിയും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ എന്തെങ്കിലും വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും കളിക്കാൻ പറയും. ഞാൻ ചിലപ്പോൾ ക്യാരം ബോർഡ് കളിക്കും, പിന്നെ വേറെ കുറച്ച് ഗെയിം വേറെ കണ്ണിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കും. അപ്പോൾ പെട്ടെന്ന് കളി ഇവരുടെ അവസാനിക്കും. ആലനായിരിക്കും മിക്കവാറും തോൽക്കാനായിട്ട് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തല്ലുകൂടിയിട്ട് വേഗം കളിയൊക്കെ അവസാനിക്കും ഇവരുടെ. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഇതേ അരക്കിയിട്ട് കുറച്ച് തുണികളൊക്കെ ആൻജോനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അഴക്കിയമെന്ന് കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ കുറേ തുണികളത് മടക്കി വെക്കുന്ന സമയത്ത് പകുതി ഉണങ്ങാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ കസരം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആൻജോനാണ് എടുത്ത് കൊണ്ടുവന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അഴക്കിയമെന്ന് ഉള്ളതല്ലാതും അങ്ങോട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടിവിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇപ്പം തുണികളൊക്കെ മടക്കി വെക്കുന്നത്. ടിവി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും യൂട്യൂബ് ചാനലുകൾ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ കണ്ടിരിക്കും. പിന്നെ ഇത് പുറത്ത് പൊരിഞ്ഞ മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. കുറേ നേരമായിട്ട് നിർത്താണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ പച്ചക്കറി കടയിൽ എനിക്ക് കുറച്ച് ലൂബിക്ക കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലൂബിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും അത് വാങ്ങി. പെട്ടെന്ന് എല്ലാ എപ്പോഴും പോകുമ്പോൾ ലൂബിക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ കണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 1 കിലോ ലൂബിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ നോർമൽ നമ്മുടെ പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സംഭവം കേടാവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മുടെ നെല്ലിക്ക മറ്റുള്ള സംഭവങ്ങളെ പോലെ അധികം ദിവസമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റാക്കിയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് കഴിച്ച് തുടങ്ങാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ മസാല തേച്ചിട്ട് 1 അവറായിട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഫുള്ളിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 250 ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ആണെങ്കിൽ താഴത്തും മുകളിലും ഹീറ്റ് ആവുന്ന തരത്തിലുള്ള മോഡ് സെലക്ട് ചെയ്യുക. പിന്നെ ടൈമർ നമ്മൾ 10 മിനിറ്റ് ഞാൻ ഫസ്റ്റ് ടൈം സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ലപോലെ ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഗ്രില്ലിലാണ് ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴ്ത്ത് കാണുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഒരു ട്രേ പോലെ, അതിലേക്കാണ് നമ്മുടെ ഈ ചിക്കൻ എന്നുള്ള വേസ്റ്റൊക്കെ വീഴുക. എന്തെങ്കിലും അടിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ കറുപ്പ് ട്രേയുടെ ആവശ്യം വരുന്നില്ല, അത് നമുക്ക് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഹീറ്റ് എനിക്ക് കിട്ടില്ല. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലത്തെ ലൈറ്റ് താനേ ഓഫ് ആവും കേട്ടോ. അതിനതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു 35 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 35 മിനിറ്റ് നമ്മൾ ഫ്രീ ആയി. ആ ടൈമിൽ നമുക്ക് കുളിക്കാനും പ്രാർത്ഥന ചെയ്യാനൊക്കെ ടൈം കിട്ടും. അപ്പോൾ അതൊക്കെ
ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ്റെ അവസ്ഥ നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ 35 മിനിറ്റ് നമ്മുടെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ചിക്കനൊന്നും മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് വീണ്ടും ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറിച്ചിട്ടിട്ടും നമ്മൾ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തു എന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലെഗ് പീസ് ആൻജോനോ അലനോ ആദ്യമേ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇത്. ഓവനിലായാലും ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടുക്കത്തെ മണമാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടത് മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു കേട്ടോ എന്താണ് സംഭവം, റെഡിയായോ എന്നൊക്കെ. അപ്പം നമ്മുടെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതും കൂട്ടിയിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. എല്ലാവിധ പണികളും കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഞാനിന്ന് പണികളൊക്കെ നേരത്തെ കൂടി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഗാർണിയറിൻ്റെ ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലപോലെ നനഞ്ഞ് കുതിർന്നിട്ടാണ് കേട്ടോ ഈ ഒരു മാസ്ക് ഇരിക്കുന്നത്. അതായത് ഒരുപാട് ന്യൂട്രിജൻസ് അടങ്ങിയിട്ടുള്ള സെറമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ തരാനും ഫേസ് ഒന്ന് ക്ലീനാവാനും പിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ടൈറ്റ് ആവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കിന്നിന് നമുക്ക് ചെറുപ്പം നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചാർക്കോളിൻ്റെ മാസ്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് ഇത്. നല്ലൊരു മാസ്കാണ്. അപ്പം ഇത് ഇനി നമ്മുടെ 50 മിനിറ്റ് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. നമ്മുടെ കയ്യിലെ എക്സസ് ആയിട്ട് വരുന്ന സിറം നമ്മുടെ കഴുത്തിലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വേസ്റ്റ് ചെയ്യാതെ അത് പരമാവധി നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. മാസ്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമുക്കൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫേസ് ഒന്ന് തുടച്ച് എടുക്കാം. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കേട്ടോ. ഞാനിനി ഇപ്പോൾ ഉറങ്ങില്ല, കുറച്ച് നേരം ഫോണൊക്കെ നോക്കി പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുക്കും ഉറങ്ങാനായിട്ട്. അപ്പോൾ അപ്പിക്ക് നമ്മുടെ ഈ ഫേസിൽ കാണുന്ന ഈ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഈ സെറമൊക്കെ നന്നായി അബ്സോർബ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ നൈറ്റിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഏറ്റവും നമുക്ക് എഫക്റ്റീവ് ആവുക നൈറ്റിൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനത്തെ മാസ്കുകളൊക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി മാസ്കാണ്. നിങ്ങളുടെ എൻ്റെ ഫേസിന് നല്ലൊരു ഗ്ലോ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കൊറിയൻ മാസ്കുകളൊക്കെ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. വല്ലപ്പോഴൊക്കെ എന്നുമല്ല, ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഉപയോഗിക്കാറില്ല. ഞാനൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നാണ് ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചത്. അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു മാസ്ക് ഉപയോഗിച്ചത്. അല്ലാതെ ഞാൻ വീക്കിലോ മാസത്തിലോ ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലത്തെ മാസ്ക് ഉപയോഗിക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ മാസ്ക് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനോ വല്ലതോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാട്ടോ. കുറേ നേരമായി മഴ തുടങ്ങിയിട്ട്, അപ്പോൾ മഴ മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്നറിയില്ല. ഞാൻ വാതിലൊക്കെ അടച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടി കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.